സുപ്രീംകോടതി കേസുകാർ പുറപ്പെടുത്തിയ സുപ്രീംകോടതി എന്ന് പറഞ്ഞ പട്ടിക തന്നെ ലഭ്യമായിട്ടുണ്ട്. കേസുകാർ പുറപ്പെടുത്തിയ സുപ്രീംകോടതി കൃത്യമായി ക്യാമ്പസ് നടത്തിയ പ്രസിദ്ധിയുണ്ട്. അഷറഫ് മുതൽ കൊച്ചിനെയും വരെയുള്ള അവരുടെ പട്ടിക സുപ്രീംകോടതി നടത്തുന്നുണ്ട്. സജിത്ലാൽ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊന്നും ആർക്കും അറിയാത്തതല്ല. എങ്ങനെയാണ് സജിത്ലാൽ കൊല്ലപ്പെട്ടത്? കേരളത്തിന്റെ ക്യാമ്പസ് രാഷ്ട്രീയത്തിന് കർമ്മധീരമായി നേതൃത്വം നൽകിയിരുന്ന ഒരു ചെറുപ്പക്കാരനെ അമ്മയുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ കാര്യത്തിന് വന്നപ്പോ എങ്ങനെ ബോംബെറിഞ്ഞും പിന്നീട് വെട്ടിയും കൊലപ്പെടുത്തി എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. ഞങ്ങളെ കൃത്യമായിട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് ആ ശൈലി കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഞങ്ങൾ ആരും അത് ആരെയും പഠിപ്പിക്കുന്നില്ല. അപ്പൊ നിങ്ങളൊക്കെ തന്നെ കേരളത്തിലെ പല ഇൻസിഡൻസും റിപ്പോർട്ട് ചെയ്യുമ്പോൾ മർദ്ദനമേൽക്കുന്നവരുടെ പട്ടികയിൽ എപ്പോഴും ആരാണ് ഉണ്ടാവാറുള്ളത്? നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണോ? കേരളത്തിലെ ക്യാമ്പസ് പൊളിറ്റിക്സ് അറിയാത്തവരാണോ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ? എന്താ കേരളത്തിലെ ക്യാമ്പസ് പൊളിറ്റിക്സിന്റെ പൊതു സ്വഭാവം? ഇപ്പൊ ഉണ്ട് എന്ന് പറയപ്പെടുന്ന അവരുടെ ഏകാധിപത്യത്തെ അതെങ്ങനെ സൃഷ്ടിച്ചെടുത്തതാണ്? എങ്ങനെയാണ് അത് നിലനിർത്തുന്നത്? എത്ര ക്യാമ്പസുകളിൽ കേരളത്തിൽ കെ എസ് യു കാരണം എസ് എഫ് ഐക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്? എന്നാൽ നേരെ മറിച്ച് എസ് എഫ് ഐ കാരണം ഇതര സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ പോയ ക്യാമ്പസുകളുടെ എണ്ണം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് തൊട്ടുകൂടെ എടുത്താൽ എത്ര ഉണ്ട്? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ആദ്യ പ്രതികരണം നടത്തിയിരുന്നവരിൽ ഒരാൾ എസ് എഫ് ഐയുടെ ഒരു ഏരിയ സെക്രട്ടറി എ ഐ എസ് എഫിന്റെ വനിതാ പ്രവർത്തകയെ എങ്ങനെയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ ആക്രമിച്ചത്, അപമാനിച്ചത്, ആക്ഷേപിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് നേതാവ് പുറത്തുനിന്ന് വന്നതിനെ സംബന്ധിച്ച് എല്ലാവരും ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായിട്ട് സ്വയം അവതരിച്ച ഒരാൾ എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി എ എസ് എഫ് പ്രവർത്തകനെ മർദ്ദിച്ച് എം ജി യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മർദ്ദിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ ആ സ്പോട്ടിൽ എങ്ങനെയാ വരുന്നത്? യൂണിവേഴ്സിറ്റി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സത്യസന്ധമായിട്ടൊരു വിലയിരുത്തൽ നടത്തിയാൽ ക്യാമ്പസുകളിൽ ഇപ്പോ അക്രമം മുഖമുദ്രയാക്കി കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനം അത് കെ എസ് യു അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളെ മർദ്ദനമേൽക്കുന്നവരുടെ പട്ടികയിലാണ് നിങ്ങൾ പോലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വ്യക്തിപരവും സ്വകാര്യപരവുമായ സംഭാഷണങ്ങളിലൊക്കെ പലരും പറയാറുള്ളത് നിങ്ങൾ ഇതിനെ കുറച്ചും കൂടെ ശക്തിപ്പെടുത്തണം. ചോദിക്കാനും പറയാനും പലപ്പോഴും കുട്ടികൾക്ക് ആളുണ്ടാവുന്നില്ല, അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്.